ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളിൽ അധിക പേരും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ് ലൈറ്റ് റൂം. അപ്പം നോർമലി ചിലരൊക്കെ ചെയ്യാറെന്താണെന്ന് വെച്ചാൽ, ലൈറ്റ് റൂമിൽ ഫോട്ടോ എഡിറ്റ് ചെയ്തതിന് ശേഷം പിക്സാർട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആപ്ലിക്കേഷനോ യൂസ് ചെയ്തിട്ടാണ് അവരുടെ ആ ഒരു ഫോട്ടോയിലെ വാട്ടർമാർക്ക്, അവരുടെ ഒരു വാട്ടർമാർക്ക് ലോഗോ ഒക്കെ ആ ഫോട്ടോയിൽ കൊണ്ടുവരൽ. വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടായിരിക്കും. അപ്പം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും അറിയില്ല ലൈറ്റ് റൂമിൽ അതിനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നത്. അപ്പോൾ ആ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യലെന്നും, ലൈറ്റ് റൂം യൂസ് ചെയ്തിട്ട് തന്നെ വേറെ ഒരു ആപ്ലിക്കേഷനും യൂസ് ചെയ്യാതെ ലൈറ്റ് റൂം മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോക്ക് നമ്മുടെ ലോഗോ എങ്ങനെയാണ് ലൈറ്റ് റൂമിലൂടെ തന്നെ ആഡ് ചെയ്യൽ എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മുടെ മൊബൈൽ ഫോണിലെ ലൈറ്റ് റൂം ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് സേവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സേവ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഇൻക്ലൂഡ് വാട്ടർമാർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താഴെയായിട്ട് കസ്റ്റമൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. അടുത്തതായിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മുകളിൽ ടെക്സ്റ്റ്, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ടാകും. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ നെയിമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ലോഗോയിൽ വരുന്ന കാര്യങ്ങൾ എഴുതാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൽ എഴുതിയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ താഴെയായിട്ട് സൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ടെക്സ്റ്റിൻ്റെ സൈസ് വലുതാകുന്നതാണ്, ലെഫ്റ്റിലേക്കാകുമ്പോൾ ചെറുതാകുന്നതാണ്. അതിന് താഴെ ഒപ്പാസിറ്റി ഉണ്ട്. നമുക്ക് നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ ഒപ്പാസിറ്റിയും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ ഹൊറിസോണ്ടൽ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. അതെന്തിനാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ താഴെ വെർട്ടിക്കൽ ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ടെക്സ്റ്റിനെ മുകളിലോട്ടോ താഴോട്ടോ കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ആ ടി എന്ന് പറയുന്ന ആ ഒരു ലെറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ടെക്സ്റ്റിലെ, നമ്മളിപ്പോൾ ആഡ് ചെയ്ത ആ ഒരു ടെക്സ്റ്റിന് ഡിഫറൻ്റ് ആയിട്ടുള്ള മോഡൽസ്, ഇതുപോലുള്ള ഒരുപാട് മോഡൽസ് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് ആ ടെക്സ്റ്റിൻ്റെ അപ്പുറത്തുള്ള മുകളിലുള്ള ഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. അതിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഗാലറി നോർമലായിട്ട് ഓപ്പൺ ചെയ്യും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഗാലറി ഓപ്പൺ ചെയ്താൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും അവിടെ ഓപ്പൺ ആയിട്ട് വരും. അതിൽ നിന്ന് ഏത് ഫോട്ടോ ആണെങ്കിലും, അതായത് നമ്മുടെ ലോഗോ ഉണ്ടല്ലോ, നമ്മൾ ഗാലറിയിലേക്ക് സേവ് ചെയ്ത് വെച്ചാൽ ലോഗോ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതിൽ നിന്നും നമ്മൾ എടുത്താൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഏത് ലോഗോയും നമുക്ക് ഇതുപോലെ കൊണ്ടുവരാം. അതിനുശേഷം നമ്മളിപ്പം ചെയ്ത സെറ്റിങ്സുകളൊക്കെ ചെയ്യുക. അപ്പം അത് വെർട്ടിക്കലും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ഒപ്പാസിറ്റി, സൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഗാലറിയിലുള്ള ലോഗോയും ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.